നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസം ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രജാതകം ആരൊക്കെയാണ് എന്നതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിലിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നേരെ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ്. കർമ്മരംഗത്ത് ഇവർ ചുറുചുറുക്കോടെ മുന്നേറും. യാത്രകളൊക്കെ പ്രയോജനപ്പെടും. നല്ല വ്യക്തികളുമായുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ നേട്ടത്തിലൊക്കെ സന്തോഷം ഉളവാകും. സഹപ്രവർത്തകരുടെ സഹായം ജോലിരംഗത്ത് നിങ്ങൾക്ക് ഉയർച്ച കൊണ്ടുതരും. വിദ്യാഭ്യാസത്തിൽ വിജയം ഉണ്ടാകുന്നതായിരിക്കും. വരുമാനം അസാമാന്യമായി വർദ്ധിക്കും. ഈശ്വരാനുഗ്രഹം എപ്പോഴും കൂടെയുണ്ടാകും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. കർമ്മശേഷിയും കർമ്മ മികവും പ്രകടിപ്പിക്കുന്നതിന് അവസരങ്ങൾ ഉണ്ടാവുകയും രഹസ്യമാർഗങ്ങളിൽ നിന്നും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഈശ്വരാനുഗ്രഹമുള്ള മറ്റൊരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഇവർ പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുവാനുള്ള സാഹചര്യം സംജാതമാക്കും. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. സാമ്പത്തികസ്ഥിതി മെച്ചപ്പെടും. പല വഴികളിലും വരുമാനങ്ങൾ ലഭിക്കും. ഗൃഹസംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും. ഭാരിച്ച ചുമതലകളൊക്കെ ഏറ്റെടുത്ത് ഭംഗിയായി നിറവേറ്റും. ജീവിത സാഹചര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ ഏറെ മെച്ചപ്പെടുന്നതായിരിക്കും. അടുത്തതായി മകരം നക്ഷത്രമാണ്. ഭാവിയിലെ നേട്ടങ്ങൾ ലക്ഷ്യം വെച്ച് ശരിയായ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും. സന്താനങ്ങൾ കാരണം വളരെയധികം സന്തോഷം ഉണ്ടാകുന്നതാണ്. വിവാഹ ആലോചനയിൽ ഈശ്വരാനുഗ്രഹത്താൽ പുരോഗതി ഉണ്ടാകും. ആരോഗ്യം പുഷ്ടി പ്രാപിക്കുന്നതും ആയിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. കർമ്മരംഗത്തിവർക്ക് സജീവമായി പ്രവർത്തിക്കുവാൻ പുതിയ മാർഗങ്ങൾ തുറന്നു കിട്ടും. ഗൃഹസംബന്ധമായ ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ സാധിക്കും. ഈശ്വരാനുഗ്രഹത്താൽ സാമ്പത്തിക സ്ഥിതി മെച്ചമാകും. സുഹൃത്ത് ബന്ധങ്ങൾ സജീവമാകും. ആരോഗ്യപരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധയും കൊണ്ടുവരുന്നതായിരിക്കും. അടുത്തതായി പുണർ നക്ഷത്രമാണ്. കർമ്മരംഗത്തെ തടസ്സങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹത്താൽ ഒഴിയുന്നതായിരിക്കും. ജോലിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും. വിവിധ സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങൾ ലഭിക്കും. മാനസികമായ സമ്മർദ്ദം കുറയുന്നതും കാണുവാൻ സാധിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. സൽക്കർമ്മങ്ങളിലൂടെ എല്ലാവരുടെയും അംഗീകാരം നേടും. ഇതുവഴി ഈശ്വരാധീനം കൂടുന്നതായിരിക്കും. പുതുതായി തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടും. വിദേശത്തും വിദേശ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അസാമാന്യമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി പൂരം നക്ഷത്രമാണ്. ഗൃഹസംബന്ധമായ കാര്യങ്ങൾ തികച്ചും വളരെയധികം ശ്രദ്ധാലുവായിരിക്കും. ആഗ്രഹിച്ച സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാകും. പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗ കയറ്റം കരഗതമാകും. പ്രധാന വിഷയങ്ങളിൽ മുതിർന്നവരുടെ ഉപദേശം തേടും. ഈശ്വരാനുഗ്രഹത്താൽ സാമ്പത്തികം മികച്ചതായി തന്നെ തുടരുന്നതായിരിക്കും. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. ആഗ്രഹ സാഫല്യം ഈശ്വരാനുഗ്രഹത്താൽ ഉണ്ടാകുന്നതാണ്. ഈശ്വരാനുകൂല്യം അനുഭവപ്പെടും. സൗഹൃദങ്ങൾ ഗുണം ചെയ്യും. മുൻപ് പറ്റിപ്പോയ പല അബദ്ധങ്ങളും തിരുത്തുവാൻ സാധിക്കും. ഗൃഹത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. സാമ്പത്തികമായ പുരോഗതിക്ക് പുതിയ പല പദ്ധതികളും തന്ത്രങ്ങളും ആവിഷ്കരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. ശരിയായ രീതിയിൽ നിക്ഷേപങ്ങൾ നടത്തുവാൻ സാധിക്കും. അനുഭവങ്ങളിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കും. സന്താനങ്ങളുടെ നേട്ടത്തിൽ സന്തോഷിക്കും. കുടുംബജീവിതം ഈശ്വരാനുഗ്രഹത്താൽ സന്തോഷവും അതുപോലെ തന്നെ ഐശ്വര്യവും നിറഞ്ഞതായി ഭവിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. വ്യാപാരത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. നിക്ഷേപങ്ങൾക്ക് ഭാവിയിൽ മികച്ച ഫലം ലഭിക്കുന്നതായിരിക്കും. സ്വജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങും. മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും. ഈശ്വരാനുഗ്രഹത്താൽ ഗൃഹത്തിൽ കയറി താമസിക്കുവാനുള്ള യോഗവും ഈ മാസം തന്നെ കാണുന്നുണ്ട്. അടുത്തതായി ചോതി നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. ആഗ്രഹിക്കുന്ന തരത്തിലുള്ള
ജോലികൾ ലഭിക്കും. ഇതുവരെ ജോലിയില്ലാത്തവർക്ക് ഈശ്വരാനുഗ്രഹത്താൽ ജോലി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ വിദേശത്തുള്ളവർക്കൊക്കെ മികച്ച ഫലം തന്നെ ഉണ്ടാകുന്നതായിരിക്കും. കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും നിലനിൽക്കുന്നതായിരിക്കും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. ഇവരുടെ കഠിനാധ്വാനവും തന്ത്രപൂർവമായ സമീപനം വളരെയധികം ഗുണം ചെയ്യും. മക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മാതാപിതാക്കൾ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും. ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കും. ഈശ്വരാനുഗ്രഹത്താൽ നഷ്ടപ്പെട്ട കാര്യങ്ങൾ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. സുഹൃത്തുക്കളുമൊത്ത് നവീന സംരംഭങ്ങൾ ആലോചിക്കുവാനും അത് തുടങ്ങുവാനും സാധിക്കും. ആഗ്രഹിച്ച സ്ഥലം മാറ്റം ദൈവാധീനത്താൽ ലഭിക്കുന്നതായിരിക്കും. എവിടെയും ഇവർക്ക് ഭാഗ്യത്തിൻ്റെ ഒരു ആനുകൂല്യം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി തൃക്കേട്ടയാണ്. കഴിവും കാര്യപ്രാപ്തിയും അംഗീകരിക്കപ്പെടും. കർമ്മരംഗത്ത് നേട്ടങ്ങളുണ്ടാകും. ഈശ്വരാധീനത്താൽ പല നേട്ടങ്ങളും കരസ്ഥമാക്കും. വരുമാനം കാര്യമായി വർദ്ധിക്കും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. ഇവർക്ക് കർമ്മമേഖലയിൽ പല നേട്ടങ്ങൾക്കുമുള്ള സാധ്യതയുണ്ട്. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. ശമ്പള വർധനവ്, ഉദ്യോഗ കയറ്റം എന്നിവയും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ തന്നെ ഈശ്വരാധീനത്താൽ കുടുംബത്തിൽ വളരെയധികം സന്തോഷം നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ അവരുടെ പഠനകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അവസാനമായി രേവതി നക്ഷത്രമാണ്. ഇവരുടെ കഠിനാധ്വാനം ഈശ്വരൻ കാണുക തന്നെ ചെയ്യും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അധികമൊന്നും വരികയില്ല. അതുപോലെ തന്നെ മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. കൂടാതെ കുടുംബത്തിലുള്ളവരുടെ സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതായിരിക്കും. കൂടാതെ തന്നെ ഇപ്പോൾ വിദേശത്തുള്ളവർക്കും വളരെയധികം അനുകൂലമായ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ രേവതി നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികച്ച രീതിയിൽ തന്നെ വിജയം കൈവരിക്കുവാൻ ഈ കാലയളവിൽ സാധിക്കുന്നതാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം. അഭിപ്രായങ്ങൾ മറ്റും വീഡിയോയുടെ ചുവടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. പുതിയ ഒരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി, നമസ്കാരം.